നമസ്കാരം. ഡുണ്ടു ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, മറ്റാരുമല്ല ശ്രീ ബേബി ചെങ്കല്ലൂർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. പറയൂ സാർ, താങ്കളുടെ ഈ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള താങ്കളുടെ ഇത് പറയാം. എന്റെ ചെറുപ്പം നാൾ മുതൽ സ്പോർട്സ് കാറുകള്, പിന്നെ മറ്റൊരു സാധനം ഉണ്ടല്ലോ ഈ നല്ല സൗണ്ട് ആയിട്ട് ഇങ്ങനെ പോലത്തെ. അതെ സാർ, ട്രാക്ടർ. ട്രാക്ടർ അല്ല, മറ്റേ ഇങ്ങനെ നല്ല സൗണ്ട് പോയിട്ട് ഇങ്ങനെ ഒരാൾ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ ഓടിക്കുന്ന ഹെലികോപ്റ്റർ. ഞാൻ കോളേജിൽ ഹെലികോപ്റ്ററിലാണ് പോയിക്കൊണ്ടിരുന്നത്, അത് വേറെ ആർക്കില്ല, എനിക്ക് വന്ന ഹെലികോപ്റ്റർ. മറ്റു കുട്ടികൾ കഷ്ടപ്പാട് തേടി അലയുമ്പോൾ ഞാൻ ഇതൊന്നും ഇറക്കാൻ വേണ്ടി ഹെലിപ്പാട് തേടി അലയുകയായിരുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ആകുമ്പോൾ എന്റെ പൈലറ്റ് എനിക്കൊരു കയറേണി ഇറക്കിട്ട്, ഞാൻ അതെ പിടിച്ച് കോളേജിലോട്ട് പോകുന്നു. 3:30 തിരിച്ചു വരുന്നു, കയറേണി ഇറക്കുന്നു, അതേ കയറി വീട്ടിൽ പോകുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരം കോളേജ് ജീവിതമായിരുന്നു എൻ്റെ. സാർ എങ്ങനെയാണ് സാർ ഡ്രൈവിംഗ് പഠിച്ചത്? ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടേ ഇല്ല. ഇറങ്ങല്ലേ, എനിക്കിപ്പോ ഓടിക്കാൻ അറിയാം, അവിടെ ഇരുന്നു ഒരു കുഴപ്പമില്ല. പിന്നെ ഇതെങ്ങനെയാണ് സാർ സംഭവിക്കുന്നത്? അത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അച്ഛൻ ഉറങ്ങി കിടക്കുമ്പോ അച്ഛൻ അറിയാതെ താക്കോലെടുത്ത് ഒറ്റ ഓടിക്കല. അച്ഛൻ കാണത്തില്ലേ? അച്ഛൻ കണ്ട എന്നെ ചെത്തും. അച്ഛനെ പേടിയില്ല സാർ? അച്ഛൻ കണ്ട എന്നെ ചെത്തു എന്നൊക്കെ പറയുന്നു. എന്നെ ചെത്തു എന്നല്ല, അച്ഛൻ കാണുന്നതിന് മുമ്പ് വണ്ടി ഓടിച്ച ഞാൻ NH-ൽ എത്തുമെന്ന്. NH പോസ്റ്റ് സാർ. പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാംഗ്ലൂരിലോട്ട് കാമുകയെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു. ഒറ്റയ്ക്ക് പോയത്? പിന്നെ ഈ സൈക്കിളിന്റെ ടയർ രണ്ടു പേർക്ക് ഇന്ന് അടിക്കാൻ പറ്റത്തില്ലല്ലോ. സാറിന്റെ ചെറുപ്പകാലത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ സാർ? ചെറുപ്പകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അടി ഇടിയും വെട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പകാലമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു. സാർ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോകുമായിരുന്നു? ഈ അങ്ങനത്തെ ക്ലാസ് കട്ട് ചെയ്തത്? ഞാൻ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ വലിയൊരു കോൺക്രീറ്റ് കട്ടർ എടുത്തോണ്ട് വന്ന് ക്ലാസ് രണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ഒരു ക്ലാസ് പാവങ്ങൾക്കും ഒരു ക്ലാസ് എനിക്കും. അങ്ങനെ വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു ചെറുപ്പത്തിൽ എന്റെ. സാർ വളരെ ചെറുപ്പത്തിലെ ഇത്ര വിശാല ഹൃദയനായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് എന്തുണ്ടായി സാർ? എന്നിട്ട് എന്തുണ്ടാവാൻ, എന്റെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം എന്നെ ബോംബെയിലുള്ള ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് അയച്ചു. അത് അകന്ന ബന്ധു എന്ന് പറഞ്ഞു സാർ? അകന്ന ബന്ധു അല്ല സത്യത്തിൽ, അവർ ഞങ്ങളുടെ അടുത്ത ബന്ധുവായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഒരു കഥ പറഞ്ഞ പിന്നെ അവർ ഞങ്ങളിൽ നിന്ന് അകന്നു പോയി. അങ്ങനെ അകന്ന ബന്ധുവായി. എന്റെ പിറ്റേന്ന് തന്നെ ഇവർ ഇവിടുന്ന് വീടും സ്ഥലമൊക്കെ വിറ്റ് ബോംബെക്ക് പോവായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു ഒറ്റ തള്ളലിൽ അല്ല സാറിന്റെ ഒരു ഒറ്റ കഥ. അതാണ് ഞാൻ എന്തോ ഒരു മാറ്റം പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബോംബെയിലെത്തി. ഇന്നാണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സമയമാണല്ലോ, അന്ന് ഹാജി മസ്താന്റെ സമയമാണ്. നിങ്ങൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഹാജി മസ്താൻ സലാമു വെക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ. സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ തോന്നി. ഇത് അന്ന് എന്നെ പറ്റി ആ ബോംബെയിൽ ഉണ്ടായിരുന്ന നാടൻ പാട്ടാണ്. അതിന്റെ വരി ഇങ്ങനെയായിരുന്നു: ഹാജി മസ്താൻ സലാമു വെക്കും വീരൻ ചായൻ ബേബി ചായൻ ആറ്റം ബോംബും ചമ്മിപ്പോകും ഐറ്റം മാണൻ ബേബി ചായൻ. നല്ല പാട്ട്. പിന്നെ എന്തുണ്ടായി സാർ? സാർ പറയണം, ബോംബെയിൽ എത്തിയ ശേഷം എന്തുണ്ടായി സാർ? ബോംബെയിൽ ഞാൻ ഈ അകന്ന ബന്ധുവിന്റെ കാര്യം പറഞ്ഞത്, അത് ഞങ്ങളുടെ അങ്കിളായിരുന്നു. പുള്ളി അവിടുത്തെ ഒരു ഡോൺ ആയിരുന്നു. അപ്പൊ ഞാനും പുള്ളിയും കൂടെ അന്തേരിയിലെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ കശപിശയുണ്ട്. ഞാൻ രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ട് പിടിച്ച് പൊറോട്ടയ്ക്ക് മൈദ കുഴക്കുന്ന പോലെ കുഴച്ച് എടുത്ത് അടിച്ച് സൈഡ് ഒതുക്കി അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പം അവിടുത്തെ അണ്ടർവേൾഡിന്റെ ഏരിയ മാനേജർ ഗോപാലൻ സാർ വന്നിട്ട് ഒരു ഇൻവിറ്റേഷൻ തരും. മോടെ കല്യാണം അടുത്ത ശനിയാഴ്ച, ഒരു 100 കോയിൻ പൊറോട്ട അടിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഈ അടിക്കുന്ന കണ്ടപ്പോ പുള്ളി വിചാരിച്ചു എനിക്ക് പൊറോട്ട ഐഡിയ ആയിരിക്കുമെന്ന്. ഞാൻ പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പെട്ട പാട്. അത്രേ മാത്രമല്ല പുള്ളി പറഞ്ഞത്, ഞാൻ അവരുടെ ടീമിന്റെ ലീഡർ ആവണം. ഞാൻ സ്കൂളിലെ ലീഡർ ആയിരുന്നല്ലോ. പുള്ളിയുടെ ചെവിയിൽ ആരോ കൊണ്ടെത്തിച്ചു. അങ്ങനെ പുള്ളിയോ നിർബന്ധത്തോട് നിർബന്ധം ഒടുവിൽ ഞാൻ സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ട് കൊല്ലും കൊലയുടെ ഒരു സീസൺ. ഡിസംബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൊലയോട് കൊല. പ്രത്യേക സമയമൊക്കെ ഉണ്ട് കൊല്ലുന്നതിന്, സമയവും കാലവും ഒക്കെ ഉണ്ട്. ഡിസംബർ ജനുവരി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊല തുടങ്ങുന്നത് 7-9 രാവിലെ 7-9 അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൊല്ലാനുള്ളവരെല്ലാം ഒരു വല കെട്ടി നിരത്തി ഇങ്ങനെ ഇട്ടേക്കും. അതിൽ നിന്ന് ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ ഒരുത്തനെ അങ്ങോട്ട് കൊല്ലാൻ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് തൂക്കും. തൂക്കം നോക്കുന്ന ഇവര് പറഞ്ഞ ആളെ തന്നെയാണോ നമ്മൾ പിടിച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. എന്നിട്ട് അവനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു കത്തി എടുത്തിട്ട് അവനെ പെട്ടിട്ട് ഇങ്ങനെ കേട്ടിട്ട് പേടിയാവുന്നു. വേണ്ട സാർ, എന്നാലും പറ കണ്ടിച്ചിട്ട് ഒരു അവിടെ ഒരു നീല ഡ്രം വെച്ചിട്ടുണ്ടായിരിക്കും, അയാൾ ഒരിടത്തോ ഒറ്റ ഇടില്ല. അവിടെ കിടന്ന് അവൻ പടച്ച് മനസ്സിലാവുന്നുണ്ടോ? പടച്ച് അവിടെ കിടന്ന് തീരും. 7 നമ്മുടെ ഈ അണ്ടർവേൾഡിന്റെ മുതലാളി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ 6 ഒരു സാധനം എടുത്ത് ഈ തേക്കലെ പൊതിഞ്ഞിങ്ങി തരും. തേക്കലയല്ല, ഞങ്ങൾ 6 1,000 രൂപയും ഒരു തോക്കും. അതാണ് അധോലോകത്തിന്റെ കണക്ക്. ഞാൻ വിശേഷം മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾ കൊല്ലും കൊലയുമായി ഞങ്ങൾ 6 അവിടെ വലിയൊരു ഗ്യാങ്ങായി വളർന്നു. അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിന് അവിടെ ഒരു പേര് വീണു. എനിക്കറിയാം സാർ ഗ്യാങ്ങിന്റെ പേരെന്താ. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? എനിക്കറിയാം സാർ. നിങ്ങൾക്ക് അറിയത്തില്ല? എനിക്കറിയാം. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ബേബി ചെങ്കല്ലൂർ ഹലാൽ ചിക്കൻ.